വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26-38 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.